മജിമനികായ എൺപത്തി ഒൻപത് തമ്മ ചേത്തീയ സ്വത്ത് ചേത്തീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈത്യം അല്ലെങ്കിൽ സ്തൂപം എന്നൊക്കെയാണ് അർത്ഥം ധർമ്മത്തിൽ മുന്നേറുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രദ്ധ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഭക്തി എന്ന് വിളിക്കാം വിശ്വാസം എന്ന് വിളിക്കാം അങ്ങനെ പല പേരിലും ഈ ശ്രദ്ധ എന്നുള്ള കാര്യം അറിയപ്പെടുന്നുണ്ട് അതായത് തീർച്ചയായിട്ടും നമ്മൾക്ക് ഭഗവാന് ശ്രദ്ധ ഉണ്ടാകണം ധർമ്മത്തിൽ ശ്രദ്ധയുണ്ടാകണം സംഘത്തിൽ ശ്രദ്ധയുണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മൾ ധർമ്മത്തിൽ മുന്നേറുകയുള്ളൂ ശ്രദ്ധയുണ്ടെങ്കിലേ നമ്മൾ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ നമ്മൾ ശ്രമിക്കുകയുള്ളൂ അതിനുശേഷം അതിനെ ആചരണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണത കിട്ടുന്നത് കോസലത്തെ മഹാരാജാവ് പസേനദി അദ്ദേഹത്തിന് എങ്ങനെയാണ് ഭഗവാനിൽ ശ്രദ്ധയുണ്ടായത് എന്നതിനെ പറ്റിയിട്ടാണ് ഈ സൂത്രം വിവരിക്കുന്നത് അതിനാൽ നമ്മൾക്കും നമ്മുടെ ശ്രദ്ധ ഉണ്ടാക്കാൻ ഈ സൂത്രം വളരെ നല്ലതാണ് ഞാൻ ഇങ്ങനെ കേട്ടു ഒരിക്കൽ ഭഗവാൻ ഷാക്യന്മാരുടെ ദേശത്ത് താമസിക്കുകയായിരുന്നു ഷാക്യന്മാരുടെ നഗരമായ മെഡലുംബ എന്ന നഗരത്ത് താമസിക്കുകയായിരുന്നു ആ സമയത്ത് കോസലത്തെ രാജാവ് പസേനദി നഗരത്തിൽ ഏതോ ഒരു ആവശ്യത്തിനു വേണ്ടി വന്നതായിരുന്നു അപ്പോൾ രാജാവ് പസേനദി ദീഘകാരായണനോട് ഇങ്ങനെ പറഞ്ഞു കാരായണ നല്ല രഥങ്ങൾ തയ്യാറാക്കുക നമ്മൾ ഇന്ന് ഉദ്യാനത്തിലേക്ക് പോവുകയാണ് നല്ല കാഴ്ചകൾ കാണാനാണ് പോകുന്നത് ശരി ദേവ എന്ന് ആ ദീഘകാരായണൻ പ്രത്യുത്തരം കൊടുത്തു എന്നിട്ട് രഥങ്ങളെ തയ്യാറാക്കിയതിന് ശേഷം ഭഗവാന് സൂചന കൊടുത്തു ബന്ദേ വളരെ നല്ല രഥങ്ങൾ തയ്യാറായിട്ടുണ്ട് ഏതിന് സമയമായി എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവോ അത് ചെയ്യാവുന്നതാണ് അപ്പോൾ രാജാവ് പസീനതി വളരെ നല്ല ഒരു തേരിൽ കയറി മറ്റു തേരുകൾക്ക് ഒപ്പം തന്നെ നഗരത്തിൽ നിന്ന് ഉദ്യാനത്തിലേക്ക് പുറപ്പെട്ടു രഥത്തിന് സഞ്ചരിക്കാവുന്നിടത്തോളം ദൂരം പാതയിലൂടെ സഞ്ചരിച്ചു അതിനുശേഷം രഥത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കാൽനടിയായിട്ട് ഉദ്യാനത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ രാജാവ് ഉദ്യാനത്തിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം അത്തരം വൃക്ഷമൂലങ്ങളെ കണ്ടു അത് വളരെ പ്രേരണ തരുന്നതാണ് വളരെ ശാന്തവും നിശ്ചലവുമാണ് ആൾക്കാരുടെ ബഹളമൊന്നും അവിടെ ഇല്ല ആൾക്കാർ വസിക്കുന്നിടത്തു നിന്ന് വളരെ ദൂരെയാണ് ധ്യാനത്തിന് യോഗ്യമായിട്ടുള്ള സ്ഥലമായിരുന്നു അത് ആ ദർശനം ഉടൻ തന്നെ അദ്ദേഹത്തിന് ഭഗവാന്റെ ഓർമ്മ വരുത്തി ഈ വൃക്ഷത്തിൻ്റെ മൂലങ്ങൾ വളരെ പ്രേരണാദായകമാണ് ഇത് നമ്മൾ മുൻപ് അർഹന്ദന് സമ്മാസമ്പുദ്ധന് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം ദീഘ കാരായണനോട് ഇങ്ങനെ പറഞ്ഞു ഈ വൃക്ഷമൂലങ്ങൾ വളരെ പ്രേരണ നൽകുന്നതാണ് ഉത്സാഹം വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ അർഹന്തനായിട്ടുള്ള സമ്മാസമ്പുദ്ധനായിട്ടുള്ള ആ ഭഗവാന് അഭിവാദ്യം അർപ്പിക്കാൻ നമ്മൾ ഇത് ഉപയോഗിച്ചിരുന്നു കാരായണ ഇപ്പോൾ ഭഗവാൻ എവിടെയാണ് താമസിക്കുന്നത് മഹാരാജ ശാക്യന്മാരുടെ ഒരു നഗരമുണ്ട് മെഡലുമ്പ അവിടെയാണ് ഭഗവാൻ വിഹരിക്കുന്നത് കാരായണ ഈ നഗരത്തിൽ നിന്ന് ആ സ്ഥലം എത്ര ദൂരെയാണ് മഹാരാജവേ അധികം ദൂരമില്ല മൂന്ന് യോജന ദൂരമുണ്ട് വൈകുന്നേരത്തിന് മുൻപായിട്ട് നമ്മൾ അവിടെ എത്താവുന്നതാണ് അങ്ങനെയെങ്കിൽ കാരായണ രഥങ്ങൾ തയ്യാറാക്കൂ നമ്മൾ ഭഗവാനെ കാണാനായിട്ട് പോവുകയാണ് ശരി ദേവ എന്ന് ദീഘ കാരായണൻ ഉത്തരം കൊടുത്തു രഥങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം മഹാരാജാവിന് ഇങ്ങനെ സൂചന കൊടുത്തു ദേവ ഉത്തമമായിട്ടുള്ള രഥങ്ങൾ തയ്യാറാണ് താങ്കൾക്ക് ഏതിന് സമയമായി എന്ന് കരുതുന്നുവോ അത് ചെയ്യാവുന്നതാണ് അപ്പോൾ മഹാരാജാവ് പസീനദി ഒരു നല്ല രഥത്തിൽ കയറി എന്നിട്ട് മറ്റുള്ള രഥങ്ങൾക്ക് ഒപ്പം തന്നെ ആ നഗരത്തിൽ നിന്ന് മെഡലുമ്പ എന്ന നഗരത്തിലേക്ക് പുറപ്പെട്ടു വൈകുന്നേരത്തിന് മുൻപ് തന്നെ മെഡലുംബം എന്ന ശാക്യന്മാരുടെ നഗരത്തിൽ രാജാവ് എത്തിച്ചേർന്നു എന്നിട്ട് ആശ്രമത്തിലേക്ക് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു ഏതുവരെ രഥത്തിൽ പോകാമോ ആ ദൂരം വരെ രഥത്തിൽ പോയി അതിനുശേഷം രഥത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കാൽനടയായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെട്ടു ആ സമയത്ത് ഒരുപാട് ഭിക്ഷുക്കൾ തുറന്ന സ്ഥലത്ത് ചക്രമണം ചെയ്യുകയായിരുന്നു അതായത് നടന്നുകൊണ്ട് ധ്യാനിക്കുകയായിരുന്നു നടന്നുകൊണ്ട് ധ്യാനിക്കലിൻ്റെ പ്രാധാന്യം ഇവിടെന്ന് വളരെ വ്യക്തമാണ് രാജ പസേനദി അവരുടെ അടുത്തേക്ക് പോയി എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ബന്ദേ അർഹന്തനായിട്ടുള്ള സമ്മാസമ്പുദ്ധനായിട്ടുള്ള ആ ഭഗവാൻ ഇപ്പോൾ എവിടെയാണ് വിഹരിക്കുന്നത് ഞാൻ ആ ഭഗവാനെ അർഹന്ദനെ സമ്മാസമ്പുദ്ധനെ കാണാൻ ആഗ്രഹിക്കുന്നു മഹാരാജ അതാണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം അതിൻ്റെ വാതിലുകൾ അടഞ്ഞിരിക്കുകയാണ് ശബ്ദമുണ്ടാക്കാതെ അതിനെ സമീപിക്കുക വാതിൽപ്പടിയിലേക്ക് പതുക്കെ കയറുക എന്നിട്ട് താങ്കളുടെ കണ്ടശുദ്ധി വരുത്തുക വിചാഗിരി കൊണ്ട് കഥകൾ മുട്ടി ചെറിയൊരു ശബ്ദമുണ്ടാക്കുക ആ സമയത്ത് ഭഗവാൻ വാതിൽ തുറക്കുന്നതാണ് രാജാവ് ഉടൻ തന്നെ തൻ്റെ തലപ്പാവും വാളും ദീഘ കരായണൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ ദീഘകരായണൻ ഇങ്ങനെ ചിന്തിച്ചു രാജാവ് ഇപ്പോൾ ഒറ്റയ്ക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഞാനിവിടെ കാത്തിരിക്കാം രാജാവ് പതുക്കെ ബുദ്ധൻ വിഹരിക്കുന്ന ആ മുറിയുടെ വാതിൽക്കൽ എത്തി കണ്ടശുദ്ധി വരുത്തി വാതിലിൽ പതുക്കെ മുട്ടി അപ്പോൾ ഭഗവാൻ വാതിൽ തുറന്നു രാജ പസേനദി മുറിയുടെ ഉള്ളിലേക്ക് കടന്നു തൻ്റെ ശിരസുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ സ്പർശിച്ചു എന്നിട്ട് ആ പാദങ്ങളെ തഴുകാനും ചുംബിക്കാനും തുടങ്ങി എന്നിട്ട് തൻ്റെ പേരും പറയാൻ തുടങ്ങി ബന്ദേ ഞാൻ കോസലത്തെ രാജാവാണ് പസേനതി ബന്ദേ ഞാൻ കോസലത്തെ രാജാവാണ് പസേനതി ഭഗവാൻ ഇങ്ങനെ ചോദിച്ചു മഹാരാജ എന്ത് കാരണത്താലാണ് താങ്കൾ എൻ്റെ ശരീരത്തെ ഇത്ര വലിയ ആരാധന കൊടുക്കുന്നത് താങ്കളുടെ സ്നേഹം ഈ രീതിയിൽ പ്രകടമാക്കുന്നതിൻ്റെ എന്താണ് ബന്ദേ ഞാൻ താങ്കളുടെ ധർമ്മത്തിൽ നിന്ന് ഇങ്ങനെയാണ് ഭഗവാനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് സമ്മാബുദ്ധോ ഭഗവ സ്വഖാദോ ഭഗവതാ ധമ്മോ സുപ്പടിപന്നോ ഭഗവതോ സാവകസംഗോതി സമ്മാബുദ്ധോ ഭഗവ ഭഗവാൻ സമ്മാബുദ്ധനാണ് സ്വഖാദോ ഭഗവതാ ധമ്മോ ധർമ്മം നല്ല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതാണ് സുപടി പണ്ണോ ഭഗവതോ സാവകസോതി ഭഗവാന്റെ സംഘം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത് ബന്ധേ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ചില ശ്രവണ ബ്രാഹ്മണന്മാർ ബ്രഹ്മചര്യ ജീവിതം അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം നയിക്കുന്നത് പത്ത് ഇരുപത് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് വർഷങ്ങൾക്ക് മാത്രമായിരിക്കും അതിനുശേഷം അവർ നല്ലപോലെ കുളിച്ച് വൃത്തിയായി തലമുടിയും താടിയുമെല്ലാം വെട്ടിയൊതുക്കി ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിക്കുന്നത് കാണാവുന്നതാണ് അഞ്ച് തരത്തിലുള്ള ഇന്ദ്രിയസുഖങ്ങളിലും അവർ ലിപ്തരായിരിക്കുന്നത് കാണാവുന്നതാണ് എന്നാൽ ബന്ധേ ഞാനിവിടെ ഭിക്ഷുക്കൾ അവരുടെ അവസാന കാലം വരെയും അന്ത്യശ്വാസം വരെയും പരിപൂർണവും പരിശുദ്ധവുമായിട്ടുള്ള ആധ്യാത്മിക ജീവിതം നയിക്കുന്നതാണ് ഞാൻ കാണുന്നത് ബന്ദേ ഇത്രയും പരിശുദ്ധവും പരിപൂർണവുമായിട്ടുള്ള ബ്രഹ്മചര്യ ജീവിതം ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല അതാണ് ബന്ദേ ഈ ധർമ്മത്തിലൂടെ ഭഗവാനെ പറ്റി ഈ നിഗമനത്തിൽ ഞാൻ എത്തിയിട്ടുള്ളത് ഭഗവാൻ സമ്മാനാണ് ഭഗവാന്റെ ധർമ്മം ശരിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭഗവാന്റെ സംഘങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത് ഇത് മാത്രമല്ല ബന്ധേ രാജാക്കന്മാർ രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നു ക്ഷത്രിയന്മാർ ക്ഷത്രിയന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നു ബ്രാഹ്മണന്മാർ ബ്രാഹ്മണന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നു ഗ്രഹസ്ഥർ ഗ്രഹസ്ഥരുമായിട്ട് യുദ്ധം ചെയ്യുന്നു ഒരു അമ്മ മക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്നു മക്കൾ അമ്മയോട് യുദ്ധം ചെയ്യുന്നു അച്ഛൻ മക്കളോട് യുദ്ധം ചെയ്യുന്നു മക്കൾ അച്ഛനോട് യുദ്ധം ചെയ്യുന്നു സഹോദരൻ സഹോദരനോട് യുദ്ധം ചെയ്യുന്നു സഹോദരൻ സഹോദരിയോട് യുദ്ധം ചെയ്യുന്നു സഹോദരി സഹോദരനോട് വഴക്കുകൂടുന്നു മിത്രങ്ങൾ മിത്രങ്ങളുമായിട്ട് വഴക്കുകൂടുന്നു എന്നാൽ ബന്ദേ ഞാൻ ഇവിടെ ഭിക്ഷുക്കൾ വളരെ ഐക്യത്തോടുകൂടി യോജിപ്പോടു കൂടി ജീവിക്കുന്നത് കാണുന്നു പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് വെള്ളവും പാലും പോലെ ഒരുമിച്ചാണ് അവർ കഴിയുന്നത് അവർ പരസ്പരം ദയാദൃഷ്ടിയോടുകൂടിയിട്ടാണ് നോക്കുന്നത് ബന്ദേ ഇതേപോലെ തന്നെ ഐക്യമുള്ള സഭ യോജിപ്പുള്ള സഭ ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല അതിനാൽ ഈ ധർമ്മത്തിലൂടെ ഭഗവാനെ പറ്റി ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഭഗവാൻ സമ്മാസമ്പുദ്ധനാണ് ധർമ്മം ശരിയായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതാണ് സംഘം ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത് അതുമാത്രമല്ല ബന്ധേ ഞാൻ ആശ്രമങ്ങളിൽ നിന്ന് ആശ്രമങ്ങളിലേക്ക് നടന്നിട്ടുണ്ട് അലഞ്ഞിട്ടുണ്ട് ഉദ്യാനങ്ങളിൽ നിന്ന് ഉദ്യാനങ്ങളിലേക്ക് നടന്നിട്ടുണ്ട് അലഞ്ഞിട്ടുണ്ട് അവിടെയെല്ലാം ഞാൻ ചില ശ്രമണ ബ്രാഹ്മണന്മാരെ കണ്ടിട്ടുണ്ട് അവർ വളരെ മെലിഞ്ഞവരാണ് ദുർബലരാണ് വിളർച്ച ബാധിച്ചവരാണ് ശരീരം മുഴുവൻ മഞ്ഞ നിറമുള്ള വ്യക്തികളാണ് അവരുടെ കയ്യിലെ കാലിലെ ഞരമ്പുകളെല്ലാം വളരെ വ്യക്തമായിട്ട് പുറത്ത് കാണാം അവരെ കാണാൻ തന്നെ ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി തീർച്ചയായിട്ടും ഈ ശ്രമണ ശ്രവണബ്രാഹ്മണന്മാർ തൃപ്തിയോടെയല്ല ഈ ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്നത് അതുകൂടാതെ അവർ ചെയ്തിട്ടുള്ള എന്തോ ചീത്ത പ്രവൃത്തികൾ അവർ മറയ്ക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് ദുർബലരായിരിക്കുന്നത് വിളറിയിരിക്കുന്നത് അവരുടെ ശരീരത്തിൽ ഞരമ്പുകളെല്ലാം പുറത്ത് പ്രകടമായിട്ട് കാണുന്നത് ആൾക്കാർക്ക് അവരുടെ രൂപം തന്നെ ദർശനയോഗ്യമല്ല അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു ആയുഷ്മാന്മാരെ എന്താണ് നിങ്ങളിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ദുർബലരായിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വിളറി വെളുത്തിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ ഞരമ്പെല്ലാം പുറത്ത് കാണുന്നു നിങ്ങളുടെ ശരീരം ഒട്ടും തന്നെ ദർശനയോഗ്യമല്ല അപ്പോൾ അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു മഹാരാജാവേ ഞങ്ങൾക്ക് മഞ്ഞപ്പിത്തമുണ്ട് എന്നാൽ ബന്ധേ ഇവിടെയുള്ള ഭിക്ഷകൾ എല്ലാ സമയത്തും പുഞ്ചിരിക്കുന്നവരാണ് വളരെ സന്തോഷമുള്ളവരാണ് അവരിലെ സന്തോഷം വളരെ പ്രകടമാണ് അവരുടെ മുഖം വളരെ പ്രസന്നമാണ് ശാന്തരായിട്ടാണ് അവർ ജീവിക്കുന്നത് അടുക്കും ചിട്ടിയോടും കൂടിയിട്ടാണ് അവർ ജീവിക്കുന്നത് ദാനത്താലാണ് അവർ ജീവിക്കുന്നത് അവരുടെ മനസ്സ് കാട്ടിലെ മാനിന്യം പോലെ സ്വതന്ത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പലരും ഇന്ന് ധ്യാനം അഭ്യസിക്കുന്നവർ വളരെ ശോകമൂഖരായിട്ട് ഇരിക്കുന്ന വ്യക്തികളെ പോലെയായിട്ടാണ് കാണുന്നത് എന്നാൽ ഇവിടെ ഭഗവാന്റെ ഭിക്ഷുക്കളെ രാജ പസേന്തി ഇങ്ങനെയാണ് പറയുന്നത് അവർ എപ്പോഴും സന്തോഷമുള്ളവരാണ് സന്തുഷ്ടരാണ് എല്ലാ സമയത്തും പുഞ്ചിരിക്കുന്നവരാണ് പ്രസന്നവതരാണ് എന്നാണ് പറയുന്നത് ബന്ദെ വിമലാരംസിയുടെ സിക്സാർ അല്ലെങ്കിൽ സ്മൈലിംഗ് മെഡിറ്റേഷൻ അത് വളരെ പ്രായോഗികമാണ് സ്വത്വുമായിട്ട് വളരെ യോജിക്കുന്നതാണ് എന്ന് ഈ വ്യാഖ്യാനങ്ങളിൽ നമ്മൾക്ക് മനസ്സിലാകാവുന്നതാണ് നിങ്ങൾ പുഞ്ചിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് പ്രസന്നമാകുന്നു അതിനാൽ വളരെ നല്ല രീതിയിൽ ധ്യാനിക്കാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് അപ്പോൾ ബന്ധി എനിക്കിങ്ങനെ തോന്നി തീർച്ചയായിട്ടും ഈ ആയുഷ്മാൻമാർക്ക് മുൻപില്ലാത്ത വിധം ഏതോ ഒരു വലിയ ഒരു ഉപലബ്ധി ലഭിച്ചിട്ടുണ്ട് ഭഗവാൻ്റെ നിർദ്ദേശപ്രകാരം അവർക്ക് വലിയ ഏതോ ഉപലബ്ധികൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഭിക്ഷുക്കൾ എല്ലാ സമയത്തും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് സന്തുഷ്ടരായിരിക്കുന്നത് എല്ലാ സമയത്തും സന്തോഷവാന്മാർ ആയിരിക്കുന്നത് പ്രസന്നവതരായിരിക്കുന്നത് ശാന്തരായിട്ട് ജീവിക്കുന്നത് കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ദാനത്താലാണ് അവർ ജീവിക്കുന്നത് അവരുടെ മനസ്സ് വനത്തിലെ മാന്യ പോലെ സ്വതന്ത്രമാണ് അതിനാൽ ബന്ധേ ഈ ധർമ്മത്തിൽ നിന്ന് ഭഗവാനെ പറ്റി ഞാൻ ഈ നിഗമനത്തിൽ എത്തിച്ചേർത്തുന്നു ഭഗവാൻ സമ്മാനാണ് ഈ ധർമ്മം വളരെ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ് ഭിക്ഷുസംഘങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത് അതുമാത്രമല്ല ബന്ധേ ഞാൻ ഒരു ക്ഷത്രിയ രാജാവാണ് രാജ്യം ഭരിക്കുന്ന രാജാവാണ് കുറ്റം ചെയ്യുന്നവരെ എനിക്ക് വധിക്കാൻ സാധിക്കും പിഴ ചുമത്താൻ സാധിക്കും അവരെ നാടുകടത്താൻ സാധിക്കും എന്നാലും ഞാൻ ന്യായാധിപൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് അവർ സംസാരിക്കും എനിക്ക് അവരെ അനുസരിപ്പിക്കാൻ സാധിക്കുന്നില്ല ഞാൻ സംസാരിച്ച് തീരുന്നതുവരെ അവരെ കൊണ്ട് കാത്തുനിൽപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല അവർ എൻ്റെ സംസാരത്തിനിടയ്ക്ക് സംസാരിപ്പിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നാൽ ബന്ധേ ഇവിടെ ഞാൻ ഭിക്ഷുക്കളെ കണ്ടിട്ടുണ്ട് നൂറുകണക്കിന് സംഘങ്ങളുള്ള സഭയെ ഭഗവാൻ ധർമ്മം പഠിപ്പിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഒരു ശിഷ്യൻ പോലും ചുമയ്ക്കുകയോ അല്ലെങ്കിൽ കണ്ടശുദ്ധി ശുദ്ധി വരുത്തുകയോ ചെയ്യുന്നില്ല വന്ദേ ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു ഭഗവാൻ നൂറുകണക്കിന് ആൾക്കാർക്ക് ധർമ്മ പ്രവചനം നടത്തുകയായിരുന്നു അപ്പോൾ താങ്കളുടെ ശിഷ്യരിൽ ഒരാൾ തൻ്റെ കണ്ടശുദ്ധി വരുത്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സബ്രഹ്മചാരികളിൽ ഒരാൾ തൻ്റെ മുട്ടുകൊണ്ട് ഇങ്ങനെ സൂചിപ്പിക്കാൻ ആ ഭിക്ഷുവിനെ തോണ്ടി ആയുഷ്മാൻ നിശബ്ദരായിരിക്കുക ഒരു ശബ്ദവും ഉണ്ടാക്കരുത് നമ്മുടെ ശാസ്താവ് ഭഗവാൻ ധർമ്മം പഠിപ്പിക്കുകയാണ് അപ്പോൾ ബന്ധി എനിക്കിങ്ങനെ തോന്നി ആശ്ചര്യം തന്നെ അത്ഭുതം തന്നെ ഒരു സഭയെ ആയുധമോ അല്ലെങ്കിൽ വടിയോ ഇല്ലാതെ എങ്ങനെ ഈ രീതിയിൽ പ്രശിക്ഷിതരാക്കാൻ സാധിക്കും അച്ചടക്കമുള്ളവരാക്കാൻ സാധിക്കും ബന്ധേ ഞാൻ മറ്റൊരു സഭയും ഇത്ര അച്ചടക്കമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ ധർമ്മത്തിനാൽ അതിനാൽ ഞാൻ ഭഗവാനെ പറ്റി ഇങ്ങനെ അനുമാനിക്കുന്നു ഭഗവാൻ സമ്മാസമ്പുദ്ധനാണ് ഭഗവാന്റെ ധർമ്മം ശരിയായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതാണ് സംഘം ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ബന്ധേ ഞാൻ ചില ക്ഷത്രിയ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് അവർ വളരെയേറെ ശ്രേഷ്ഠരാണ് യോഗ്യരാണ് മറ്റുള്ളവരുടെ തത്വശാസ്ത്രത്തെപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ളവരാണ് തലനാർ ഇഴ കീറി പരിശോധിക്കുന്നവരാണ് മറ്റുള്ളവരുടെ തത്വശാസ്ത്രത്തെ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഖണ്ഡിക്കാൻ തന്നെയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അവർ ഇങ്ങനെ കേൾക്കുന്നു ശ്രമണ ഗൗതമൻ ഇന്ന നഗരത്തിൽ അല്ലെങ്കിൽ ഇന്ന ഗ്രാമത്തിൽ വരുന്നതാണ് അപ്പോൾ അവർ ഒരു ചോദ്യം ഉണ്ടാക്കും എന്നിട്ട് എങ്ങനെ ചിന്തിക്കും ഞങ്ങൾ ശ്രമണ ഗൗതമനെ സമീപിച്ച് ഈ ഒരു ചോദ്യം ചോദിക്കും അദ്ദേഹം ഇത്തരത്തിൽ ഉത്തരം തരികയാണെങ്കിൽ നമ്മൾ അതിനെ അത്തരത്തിൽ ഖണ്ഡിക്കും അദ്ദേഹം ഇതിന് അത്തരത്തിൽ ഉത്തരം തരികയാണെങ്കിൽ നമ്മളതിനെ ഇത്തരത്തിൽ ഖണ്ഡിക്കും അതിനുശേഷം അവർ ഇങ്ങനെ കേൾക്കുന്നു ശ്രമണ ഗൗതമൻ ഇന്ന നഗരത്തിൽ ഇന്ന് ഗ്രാമത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഭഗവാനെ സമീപിക്കുന്നു ആ സമയത്ത് ഭഗവാൻ ഒരു ധർമ്മകഥയാൽ അവരെ പഠിപ്പിക്കുന്നു അവർക്ക് പ്രേരണ നൽകുന്നു അവർക്ക് ഉത്സാഹം നൽകുന്നു അവരുടെ മനസ്സിനെ സന്തുഷ്ടമാക്കുന്നു അപ്പോൾ അവർക്ക് ഭഗവാനോട് ആ ചോദ്യം ചോദിക്കാൻ തന്നെ സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് അവർ അതിനെ ഖണ്ഡിക്കുന്നത് ഇതിന് വിപരീതമായിട്ട് അവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരാകുകയാണ് ചെയ്യുന്നത് അതിനാൽ ബന്ദി ഈ ധർമ്മത്തെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു അനുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ഭഗവാൻ സമ്പുദ്ധനാണ് ഭഗവാന്റെ ധർമ്മം ശരിയായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ് സംഘം ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത് ഇനി ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അതുമാത്രമല്ല ബന്ദി ഞാൻ ചില ബ്രാഹ്മണ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് ഗൃഹസ്ഥ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് ശ്രമണ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും തന്നെ വളരെ ശ്രേഷ്ഠരാണ് യോഗ്യത ഉള്ളവരാണ് മറ്റുള്ളവരുടെ ധർമ്മത്തിനു പറ്റി നല്ല ഗ്രാഹ്യമുള്ളവരാണ് തലനാരിഴ കീറി പരിശോധിക്കുന്നവരാണ് അവർ മറ്റുള്ളവരുടെ ധർമ്മത്തെ ഖണ്ഡിക്കാൻ തന്നെയാണ് ജീവിക്കുന്നത് അവർ ഇങ്ങനെ കേൾക്കുന്നു ശ്രമണ ഗൗതമൻ ഇന്ന നഗരത്തിൽ ഇന്ന ഗ്രാമത്തിൽ വരുന്നതാണ് അപ്പോൾ അവർ ഒരു പ്രശ്നം തയ്യാറാക്കുന്നു എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ ശ്രമണ ഗൗതമനെ സമീപിക്കും എന്നിട്ട് ഈ ചോദ്യം ചോദിക്കും അദ്ദേഹം ഈ രീതിയിൽ ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ ആ രീതിയിൽ ഖണ്ഡിക്കും അദ്ദേഹം അതിന് ആ രീതിയിൽ ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ ഈ രീതിയിൽ ഖണ്ഡിക്കും അതിനുശേഷം അവർ ഇങ്ങനെ കേൾക്കുന്നു ശ്രമണ ഗൗതമൻ ഇന്ന ഗ്രാമത്തിൽ ഇന്ന നഗരത്തിൽ വന്നിട്ടുണ്ട് അവർ ഭഗവാന്റെ സമീപത്തിലേക്ക് പോകുന്നു അപ്പോൾ ഭഗവാൻ ഒരു ധർമ്മകഥയാൽ അവരെ പഠിപ്പിക്കുന്നു അവർക്ക് പ്രേരണ നൽകുന്നു ഉത്സാഹം നൽകുന്നു അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു അതിനാൽ അവർക്ക് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളെ ഖണ്ഡിക്കുന്നത് അതിന് വിപരീതമായിട്ട് അവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആകുകയെ തന്നെയാണ് ചെയ്യുന്നത് അതിനാൽ ബന്ധേ ഈ ധർമ്മത്തിൽ നിന്ന് താങ്കളെപ്പറ്റി ഞാൻ ഇങ്ങനെയാണ് അനുമാനിച്ചിട്ടുള്ളത് താങ്കൾ ഭഗവാനാണ് സമ്മ സമ്പുദ്ധനാണ് താങ്കളുടെ ധർമ്മം ശരിയായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതാണ് സംഘം ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത് അതിനുശേഷം അദ്ദേഹം അവർക്ക് പ്രവചം കൊടുക്കുന്നു അവർ സന്യാസിയായി കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഇന്ദ്രിയങ്ങളെ വശത്താക്കിക്കൊണ്ട് നിർജ്ജന സ്ഥലത്ത് വസിക്കുന്നു ആലസ്യമില്ലാതെ ഉത്സാഹത്തോടു കൂടി ദൃഢനിശ്ചയത്തോടുകൂടി അവർ അഭ്യസിക്കുന്നു അപ്പോൾ അവർ ഈ ജീവിതത്തിൽ തന്നെ ബ്രഹ്മചര്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അവർ അറിയുന്നു സ്വന്തം ദർശനത്താൽ അവർ അതിനെ കാണുന്നു കണ്ട് വിഹരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് കുലപുത്രന്മാർ ഗ്രഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നു ഞങ്ങൾക്ക് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു എന്തെന്നാൽ നേരത്തെ ഞങ്ങൾ ഇങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ശ്രവണന്മാരാണ് ബ്രാഹ്മണന്മാരാണ് ഞങ്ങൾ അർഹന്തന്മാരാണ് എന്നല്ല പക്ഷേ ഞങ്ങൾ അതൊന്നും ആയിരുന്നില്ല എന്നാൽ ഇപ്പോഴാണ് ഞങ്ങൾ ശരിയായിട്ടുള്ള ശ്രമണന്മാർ ബ്രാഹ്മണന്മാർ അർഹന്തന്മാർ ആയിട്ടുള്ളത് ബന്ദേ അതിനാൽ ഈ ധർമ്മത്താൽ ഭഗവാനെ പറ്റി ഞാൻ ഈ നിഗമനത്തിലെത്തി ഭഗവാൻ സമാസമ്പുദ്ധൻ തന്നെയാണ് ഭഗവാന്റെ ധർമ്മം ശരിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭഗവാന്റെ സംഘം ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത് ഇതുമാത്രമല്ല ബന്ധേ ഈ മന്ത്രിമാരായിട്ടുള്ള ഇസിദത്ത പുരാണ ഇവ രണ്ടുപേരും എൻ്റെ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത് ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് അവർക്ക് ധനസമ്പാദനത്തിന് ജോലി നൽകിയതും ഞാൻ തന്നെയാണ് അവർക്ക് പ്രസിദ്ധിയും നൽകിയത് ഞാൻ തന്നെയാണ് എന്നാലും അവർ താങ്കൾക്ക് നൽകുന്ന ബഹുമാനവും ആദരവും അവർ ഒരിക്കലും എന്നോട് കാണിക്കുന്നില്ല ബന്ധേ ഒരിക്കൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു ഞാൻ ഒരു സൈനിക നീക്കം നടത്തുകയായിരുന്നു അപ്പോൾ ഞാൻ മന്ത്രിമാരായിട്ടുള്ള ഇസിതത്തിനെയും പുരാണനെയും പരീക്ഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ തിരക്കുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു ഈ രണ്ട് മന്ത്രിമാരും രാത്രിയിൽ ഒരുപാട് സമയം വരെ ധർമ്മകഥകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം അവർ കിടക്കുന്ന സമയത്ത് അവർ അവരുടെ തല ഭഗവാനു നേരെയും കാലുകൾ എൻ്റെ നേരെയുമാണ് വച്ചിരുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി ഇത് വളരെ ആശ്ചര്യകരമാണ് ഇത് വളരെ അത്ഭുതകരമാണ് ഈ മന്ത്രിമാരായിട്ടുള്ള ഇസിദത്വനും അതേപോലെ തന്നെ പുരാണനും എൻ്റെ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത് എൻ്റെ വാഹനത്തിൽ തന്നെയാണ് അവർ സഞ്ചരിക്കുന്നത് അവർക്ക് ധനസമ്പാദനത്തിലുള്ള ജോലി കൊടുത്തതും ഞാനാണ് അതുകൂടാതെ അവർക്ക് ഒരുപാട് പ്രസിദ്ധിയും ഇതിനാൽ ഉണ്ടായിട്ടുണ്ട് എന്നാലും അവർ ഭഗവാന് കൊടുക്കുന്ന അതേ തരത്തിലുള്ള ബഹുമാനം എൻ്റെ നേരെ പ്രകടിപ്പിക്കുന്നില്ല അത് സൂചിപ്പിക്കുന്നത് ഈ ആയുഷ്മാന്മാർക്ക് നേരത്തെ കിട്ടിയിട്ടില്ലാത്ത ഏതോ ഒരു ധർമ്മത്തിൻ്റെ അവസ്ഥ ഭഗവാന്റെ അനുശാസനത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഈ ധർമ്മത്തിനാൽ ഭഗവാനെപ്പറ്റി ഇങ്ങനെയൊരു നിഗമനം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഭഗവാൻ സമ്മാസമ്പുദ്ധനാണ് ഭഗവാന്റെ ധർമ്മം ശരിയായിട്ട് വിവരിച്ചിട്ടുള്ളതാണ് സംഘം ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത് അതുമാത്രമല്ല ബന്ധേ ഭഗവാൻ ഒരു ക്ഷത്രിയനാണ് ഞാനും ഒരു ക്ഷത്രിയനാണ് ഭഗവാനും കോശലദേശത്താണ് ഞാനും കോശലദേശത്താണ് ഭഗവാനും എൺപത് വയസ്സായി എനിക്കും എൺപത് വയസ്സായി ഇതെല്ലാം ഇങ്ങനെയായതുകൊണ്ട് ഞാൻ ഇത്രയും മിത്രത കാണിക്കുന്നതുകൊണ്ട് അങ്ങയോട് ഇത്രയധികം ആദരവ് കാണിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല ഞാൻ ഈ കാര്യം ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അതിനാൽ ശരി പന്തി എനിക്ക് പോകേണ്ടതുണ്ട് എനിക്ക് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മഹാരാജ എന്തിനു സമയമായി എന്ന് താങ്കൾ കരുതുന്നുവോ അത് താങ്കൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ രാജ പസേനദി തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു ഭഗവാനെ വന്ദിച്ചു എന്നിട്ട് ആദരപൂർവ്വം ഭഗവാനെ വലതുവശത്താക്കി മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു മഹാരാജാവ് പോയതിനു ശേഷം ഭഗവാൻ തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു ഭിക്ഷുക്കളെ രാജ പസേനദി എഴുന്നേറ്റ് പോകുന്നതിന് മുൻപ് ധർമ്മത്തിൻ്റെ സ്തൂപത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഭിക്ഷുക്കളെ ഈ ധർമ്മസ്ഥൂപത്തെപ്പറ്റി പഠിക്കുക ഭിക്ഷുക്കളെ ഈ ധർമ്മസ്ഥൂപത്തെപ്പറ്റി ഓർത്തുവയ്ക്കുക ഭിക്ഷുക്കളെ ഈ ധർമ്മസ്തൂപത്തെ ധാരണം ചെയ്യുക ഈ ധർമ്മസ്തൂപം വളരെ ഗുണകരമാണ് ബ്രഹ്മചര്യത്തിൻ്റെ അടിസ്ഥാനമാണ് ഇതാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ ആ ഭിക്ഷുക്കൾ തൃപ്തരായി ഭഗവാന്റെ വചനങ്ങളെ സമ്മതിച്ചു ധമ്മ ചേത്തീയസ് സ്വത്തം നിക്ഷിതം ധർമ്മ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രദ്ധ അഞ്ച് ബലങ്ങളിൽ ആദ്യത്തെ ബലം അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ആദ്യത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് ശ്രദ്ധ തന്നെയാണ് നമ്മൾക്ക് ഏതുവരെ ഭഗവാനിലും ധർമ്മത്തിലും സംഘത്തിലും ശ്രദ്ധ വരുന്നില്ലയോ അതുവരെ നമ്മളുടെ പുരോഗതി വളരെ കമ്മിയായിരിക്കും അതിനാൽ ഭഗവാനോടുള്ള ശ്രദ്ധ കൂട്ടാൻ വേണ്ടി ഇത്തരം സൂത്തങ്ങൾ കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൂടാതെ നിത്യജീവിതത്തിലും ത്രിരത്നങ്ങളുടെ ശരണം തേടിക്കൊണ്ട് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ വർദ്ധിപ്പിക്കണം ബുദ്ധനോടുള്ള ശരണം ധർമ്മത്തോടുള്ള ശരണം സംഘത്തോടുള്ള ശരണം ഈ മൂന്ന് ശരണവും നമ്മൾ ദിനം പ്രതി എടുക്കേണ്ടതുണ്ട് എന്നിട്ട് നമ്മുടെ ശ്രദ്ധയെ വളർത്തേണ്ടതുണ്ട് സൂത്തം ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ സ്വത്തങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അല്പസമയത്തേക്ക് പുണ്യ വിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ സാധു സാധു സാധു